കൊട്ടിയൂർ ക്ഷേത്രത്തിൻ്റെ പരിസരത്തെത്തി. അങ്ങനെ ഞങ്ങൾ കൊട്ടിയൂർ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ വന്നു. ഇതാണ് ദേവസ്വം ഓഫീസ്. ഇതാ കാണുന്നതാണ് ദേവസ്വം ഓഫീസ്. ഇതെന്താണ്? മണ്ഡപം. ഇതൊരു മണ്ഡപം. പക്ഷേ ഇത് ഇപ്പോൾ ചെയ്ത മണ്ഡപമാണ്. ഇത് പഴയ മണ്ഡപമല്ല. പിന്നെ ഇവിടെ എല്ലാം എന്താ പറഞ്ഞ പൊതുവേ ഉള്ളവർ, ഇവിടെ എല്ലാം തേക്കും മരങ്ങളും അതൊക്കെ ഇഷ്ടംപോലുണ്ട്. അപ്പുറത്തോട് അമീൻ വഴി. അതെ അതെ അതെ, അതുവഴി അങ്ങോട്ട് ഇറങ്ങാമെന്ന് എനിക്ക് തോന്നുന്നു. ആ, ഇതുവഴി അങ്ങോട്ട് ഇറങ്ങാം. അമ്പലത്തിലേക്ക് പോകുന്ന വഴി എന്ന് പറയുന്ന അവിടെ കാണുന്ന വഴി, അതുവഴി അങ്ങോട്ട്. അതെ, അവിടുന്ന് ഇങ്ങോട്ടാണ് ആ മെയിൻ റോഡിൽ കൂടെ ഇങ്ങോട്ടാണ് നമ്മൾ അമ്പലത്തിലോട്ട് കയറി വരുന്നത്. ഇത് അമ്പലത്തിൻ്റെ കാവ്. അതിനുശേഷം ദേ അവിടെ കാണാം അമ്പലം, കൊട്ടിയൂർ ക്ഷേത്രം. കൊട്ടിയൂർ ക്ഷേത്രം രണ്ടല്ലേ, ഒന്ന് അപ്പുറത്ത് ഇപ്പുറത്ത്, അക്കരെ ഇക്കരെ. ഈ ആറിൻ്റെ അപ്പുറത്തായിരിക്കും. ആ ഓ, അങ്ങനെയാണോ? ഞാൻ വിചാരിച്ചു ഇനി അപ്പുറത്ത് വേറെ എന്തോ നദിയോ. ഓ, അത് ശരി. അതാണ് ക്ഷേത്രം, അതാണ് ക്ഷേത്രം. അങ്ങനെ ഞങ്ങൾ എല്ലാവരോടും എത്തിയിരിക്കുകയാണ് കൊട്ടിയൂർ ക്ഷേത്രത്തിലേക്ക് കയറാനായിട്ട്. അതെ, ഇതാണ് കൊട്ടിയൂർ ക്ഷേത്രത്തിൻ്റെ കാവ്. അവിടുന്ന് വാ. ഇതാണ് കൊട്ടിയൂർ, കൊട്ടിയൂർ ശിവക്ഷേത്രം. ഇതാണ് ഇക്കരെ, ഇക്കരെയും അക്കരെ. ഇതാണ് ഇക്കരെ കൊട്ടിയൂർ ശിവക്ഷേത്രം. അപ്പുറത്ത് അവിടെ ഇതാണ് എൻ്റെ കാവ്. കണ്ട വലിയ കാവ്, കണ്ട നെറ്റം വരെ ഉണ്ട്. അതെ, കൊട്ടിയൂർ അക്കരെ ഇക്കരെ എന്ന് പറഞ്ഞ ക്ഷേത്രം. ഓക്കെ, നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇക്കരെ. അക്കരെ എന്ന് പറയുന്നത് ദാണ്ട ആർച്ച്. കണ്ട ആ ആർച്ചിൻ്റെ വഴി നേരെ, ആ ആർച്ചിൻ്റെ വഴി നേരെ അങ്ങോട്ട് ചെന്ന് ഞാനൊരു ചെറിയ പാലം കൊണ്ടുപോകും. ആ പാലത്തേക്കെ കുറച്ചുകൂടെ അങ്ങോട്ട് ചെന്ന് ഞാനാണ് ക്ഷേത്രം കാണാം. അപ്പോൾ അവിടെ കയറിട്ട് പൊക്കൂടെ. ഇതൊക്കെ വീഡിയോയിലൊക്കെ വരുമല്ലോ. നമ്മളിപ്പോ കേറിയ ക്ഷേത്രം എന്ന് പറയുന്നത് ഇക്കരെ, ഇക്കരെ ക്ഷേത്രം. ഇനി ഞങ്ങൾ അക്കരെ ക്ഷേത്രത്തിലോട്ട്. അക്കരെ എന്ന് പറയുമ്പോൾ ദാണ്ട് ഇതുതന്നെ, ഇതാ എഴുതിയിട്ടിരുന്നു അക്കരെ ക്ഷേത്രം. അവിടെ എല്ലാവർക്കും ഇപ്പോൾ കയറാനൊന്നും പറ്റത്തില്ല. എന്താ പറഞ്ഞേ? നിമിത്തമുണ്ട്. ഓ, അങ്ങനെ ഉണ്ടോ? അങ്ങനെ ഉണ്ട്. സർക്കാർ നമുക്ക് അവിടെ നിന്നിട്ട് അമ്പലം പാലത്തിൽ നിന്ന് കാണാനേ പറ്റും. അതെ, ദാണ്ട് KSRTC ബസ്സൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് ഇവിടെ. കണ്ട പുതിയ റോഡ് ക്രോസ് ചെയ്ത് വേണം അങ്ങോട്ട് കയറാൻ. അവിടെ എഴുതിയിട്ടുണ്ട് അക്കരെ ക്ഷേത്രം. വണ്ടി വരുന്നുണ്ട്, വണ്ടി വരെ നോക്കിയിട്ട് വേണം ഇങ്ങനെ പുറത്തിട്ട് കയറാൻ. വാ, വണ്ടി വരെ നോക്കിയിട്ട് കയറാവേ. ഇതാണ് ഇക്കര ക്ഷേത്രത്തിലേക്കുള്ള കവാടം. ഇവിടെയും ഒരു, ഇതെന്താ ചേട്ടാ ഇത് സംഭവം? പാർട്ട് തിരിച്ചിട്ടേക്കുന്നേ അവര് ക്ഷേത്രത്തിന്റെ ഭാഗമല്ല. കൊട്ടിയൂർ ഇക്കരെ ക്ഷേത്രത്തിൽ ഉള്ളിലേക്ക് നോക്കുമ്പോൾ തന്നെ ഒരു ഭയങ്കര ഒരു ഡാർക്ക് തോന്നുന്നുണ്ട്, ഒരു ഡാർക്ക്നെസ് തോന്നുന്നുണ്ട്. ഈ ഇവിടെ മരം നിൽക്കുന്നുണ്ടോ? ഓ, അവിടെ മരം നിൽക്കുന്ന നോക്കിയേ, ആ മരത്തിൻ്റെ വലിപ്പം നോക്ക്. അയ്യോ, അവിടോട്ട് പോയി നിന്നെയോ? അങ്ങോട്ട് അവിടെ നിന്നേ. ആ മരത്തിൻ്റെ വലിപ്പം ഞാൻ കാണിച്ചു തരാം, അവിടെ പോയി നിന്നേ. അവർ രണ്ടു പേര് നിന്നിട്ട് അതിൻ്റെ ഒരു വലിപ്പം നോക്കി, അതിൻ്റെ ഒരു വെട്ട് നോക്ക്. ബാക്കിയുള്ളവരെ പോയി നിന്നേ. കണ്ടോ, ഈ മരം മുകളിലേക്ക് ഞാൻ കാണിച്ചു തരാം. അത് കണ്ടോ, അയ്യോ എന്തോ വലിയ വലിപ്പം നോക്കിയേ. ഈ ഒരു ഇതിൻ്റെ വേര്, ഈ സൈഡിലോട്ടുള്ളൊരു വേര് മാത്രം കണ്ടോ. ശോ, കണ്ടോ എൻ്റെ ദൈവണ്ടോ. ഇവിടെയാണ് എന്താ പറഞ്ഞേ ഈ ഒരു ക്ഷേത്രത്തിലേക്ക് കയറുന്ന കവാടം എന്ന് പറയുന്നത്. ഒരു ചെറിയൊരു പാലമുണ്ടെന്ന് പറഞ്ഞായിരുന്നു. ഇതിങ്ങനെ കാവുകൾ, ഈ കാവും കഴിഞ്ഞിട്ട് ഈ ഒരു പാലം വഴി അങ്ങോട്ട് കയറണമെന്നാണ് പറഞ്ഞത്. അവിടെ ക്ലോസ് ചെയ്തേക്കുവാണോ? നോക്കാം, എവിടെ വരെ പോകാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ലാതാണ് ഈ പോകുന്നത്. ആ, ഇവിടെ ഒരു പാലമുണ്ട്. ഈ ഒരു പാലം വഴി ഇങ്ങനെ കയറി
അങ്ങോട്ട് ചെല്ലുമ്പോൾ എഴുതിയിട്ടുണ്ട് എല്ലാ ഭക്തജനങ്ങളും കോവിഡ്. ഓ, അത് നേരത്തെ പഴയ ബോർഡാ, കൊട്ടിയൂർ ഗ്രാമപഞ്ചായത്ത്. കണ്ടോ, ഇതുണ്ട് താഴെ. ഇവിടെ ആ കുറച്ച് വെള്ളമൊക്കെ ഉണ്ട് താഴെ. കണ്ടോ, ഈ ഒരു പാലം കയറി അങ്ങോട്ട് ചെല്ലുമ്പോഴാ ക്ഷേത്രമെന്ന് പറഞ്ഞു. ഇവിടുത്തെ നദിയൊക്കെ ഒരുവിധം വറ്റിക്കിടക്കുന്നു. തിരക്ക് കുറയ്ക്കാനാണ് തോന്നുന്നത്. രണ്ട് ലെയറായിട്ട് ഇങ്ങനെ ഒക്കെ ചെയ്തിട്ടുണ്ട്. സീസൺ ടൈമിൽ ഒരുപാട് ആൾ വരുന്ന ഏരിയ ആവും ഈ ഒരു ക്ഷേത്രമെന്ന് പറഞ്ഞത്. ഞങ്ങളുടെ ആൾക്കാരൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു. അവിടുന്ന് അവിടെ ഉണ്ടെന്നുണ്ട് പാലം. ഇതെല്ലാം ഈ ഒരു ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാവുകളാണ്. ഇത് കുറച്ച് ഇതിനകത്തോട്ട് കുറച്ച് വലിയ ഡാർക്കാണ് കേട്ടോ ഈ ഏരിയ. കംപ്ലീറ്റ് വനങ്ങൾ പോലൊക്കെ ഇരിക്കുന്നു. ഇതൊക്കെ ക്ഷേത്രത്തിൻ്റെ ഈ ഒരു വഴികളാണെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ സീസൺ ടൈമിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ തിരക്ക് ഒഴിവാക്കുന്നതിന് വേണ്ടി ഇങ്ങനെ രണ്ടോ മൂന്നോ ലെയർ ഇങ്ങനെ ബാരിക്കേഡൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങോട്ട് ചെല്ലുമ്പോൾ അവിടെ ഒരു ചെറിയ പാലമൊക്കെ കാണുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അവിടെ എവിടെയാണെന്ന് തോന്നുന്നു ക്ഷേത്രം. ഇത് ഇവിടെയുണ്ട് വലിയൊരു പാലം. പക്ഷേ ഈ ഒരു പാലം എന്ന് പറയുന്നത് അങ്ങോട്ട് കയറാൻ പറ്റത്തില്ലല്ലോ. രണ്ട് ആൾക്കാർ ഊഞ്ഞാലൊക്കെ ഇട്ടേക്കുന്നു. ഇവിടെ രണ്ട് ആൾക്കാർ ഊഞ്ഞാലൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ. ഇവിടെ എന്താണ് സംഭവം എന്നുള്ളത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇവിടെ രണ്ട് പഴയ പാലമൊക്കെ കാണും. നമ്മുടെ ബെയിലി പാലം പോലുള്ള പാലങ്ങൾ കാണും. കണ്ടോ, എനിക്ക് തോന്നുന്നു അതിനകത്താണ് ക്ഷേത്രമെന്ന് തോന്നുന്നു ആ ഏരിയയിൽ. എനിക്കതിനെക്കുറിച്ച് കറക്റ്റായിട്ട് അറിയില്ല. അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അതിനകത്തായിരിക്കണം ഇക്കരയെന്ന് പറഞ്ഞ അല്ലെങ്കിൽ മഹാദേവ ക്ഷേത്രത്തിൻ്റെ ഈ ഒരു ഭാഗത്തോട്ടാണ് ഇങ്ങനെ വഴി കാണിക്കുന്നത്. ഇതിനകത്താണെന്ന് തോന്നുന്നു. അച്ഛാ, ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോഴേ ഇതാണ് ഇക്കരയ ക്ഷേത്രം എന്ന് പറഞ്ഞത്. ഏതാ ഇക്കര ക്ഷേത്രം? എവിടാ ഇക്കര ക്ഷേത്രം? അവിടെ തന്നെ കാണാം. അല്ല, ഇതിൻ്റെ ഈ അങ്ങോട്ട് പോകാനുള്ള പാലമാണോ ഈ കാണുന്നത്? ഈ പാലം അക്കരയെ എന്ന് പറഞ്ഞ ക്ഷേത്രം ഞങ്ങൾ കയറിയായിരുന്നു. റോഡിൻ്റെ അപ്പുറത്തുള്ളത് ക്ഷേത്ര. അപ്പൊ ഇവിടെയുള്ള ക്ഷേത്രം ഏതാ? ആ തറയല്ലേ. അവിടെ കോപിച്ചിരിക്കുന്ന ശിവനും വിഷ്ണു പോയിട്ട് കെട്ടിപ്പിടിച്ച് വെച്ചിരിക്കുക ഈ അക്ഷരണ്ടം കൊണ്ട് മൂടി. ഓ, അത് ശരി. അതിനാണ് ഹരിഗോവിന്ദ എന്ന് വിളിക്കണം നമ്മൾ. ഓ, അത് ശരി. അമ്പലത്തിൽ പോകും ഹരിഗോവിന്ദ എന്നാണോ ജപിക്കേണ്ടത്? ഹരിഗോവിന്ദ. അത് എവിടെ ക്ഷേത്രം? ആ കാണുന്നതാണോ? അതിനകത്താ? ആ ഇവിടെ ഇവിടെ ഇല്ലേ. അപ്പൊ നമുക്ക് ഈ വെള്ളത്തിൽ കൂടെ കയറി തൊഴുതിന് കുഴപ്പമുണ്ടോ? അല്ല, ഞാൻ ചോദിക്കുന്നല്ല, ഇതുവഴി ഇറങ്ങി നമ്മളിപ്പോ അങ്ങോട്ട് പോയി തൊഴുതിന് പ്രശ്നമുണ്ടോ? ഇല്ല, കുഴപ്പമില്ലല്ലോ. അതാ ഒരു മതിൽ, ഈ ചെറിയ മതിൽ അവിടെ. അതാ ഇവിടെ. ആ ഈ മൂലക്ക്. ആ ഓ, അതാണല്ലയോ. അപ്പൊ കയറുന്നതിന് കുഴപ്പമില്ല. ആ ആ അച്ഛൻ പറഞ്ഞെന്ന് പറയുന്നത് ഇതാണ്ട് അവിടെ ഈ മൂലഭാഗത്ത് കണ്ടോ അവിടെ ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിനകത്ത് വിഷ്ണുവിനെയും ശിവനെയും കൂടാണ് പ്രദേശം. രണ്ടുപേരുടെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിരിക്കുന്ന ഒരു എന്താ പറയുക, ഇതാണ് കോപം ഉടക്കി കണ്ട് ശിവന്റെ കോപം ഉടക്കി വന്നിരുന്ന സമയത്ത് അദ്ദേഹം മഹാവിഷ്ണു അദ്ദേഹത്തെ ആശ്വസിപ്പിക്കുന്ന ആ ഒരു ഏരിയ ആണിത്. അതുകൊണ്ട് ഇവിടെ വരുമ്പോൾ ഹരിഗോവിന്ദ എന്ന് പറഞ്ഞിട്ട് വേണം കയറാനെന്നാണ് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇവിടെ നിന്നിട്ട് തിരിഞ്ഞ് അങ്ങോട്ട് നോക്കിയും ഹരിഗോവിന്ദ എന്ന് പറഞ്ഞ് ജപിച്ചിട്ടേ പോകാവൂ എന്നാണ് ഈ അച്ഛൻ പറഞ്ഞത്. അവിടെ ഒരു പോകാൻ കുഴപ്പമില്ല. അതുവഴി നടന്നു കണ്ട് അവിടെ കയറി അവിടെ ഇന്ന് കാണാം തൊഴാം. നമ്മൾ ഈ ഒരു നദി ഇങ്ങോട്ട് ക്രോസ് ചെയ്തു. ക്രോസ് ചെയ്ത് ഇങ്ങോട്ട് വരുമ്പോൾ സ്ത്രീകൾ വരണ്ട കേട്ടോ. ഓ, അങ്ങനെയുണ്ടല്ലയോ. ഇവിടെ കേട്ടോ ആദിവാസി സ്ത്രീകൾക്ക് മാത്രമേ ഇവിടെ പ്രവേശനമുള്ളൂ. ഇല്ലില്ല, ഞങ്ങൾ പോയി തൊഴുതിട്ട് വരാം. കാരിക്കോട് പോലെ വെച്ചിങ്ങനെ കാടും പിടുക്കും പിടിച്ചിരിക്കുന്ന അല്ലേ. ഞങ്ങൾ ഇവിടുത്തുകാരായതുകൊണ്ട് അല്ലാതെ പുറത്തുനിന്ന് വരുന്ന ആൾക്കാർക്ക് കൊണ്ട് പോകാനുള്ള അല്ലേ. അപ്പൊ ഈ
ഈ ഒരു എന്താ പറയുക ഒരു ഓല ഒക്കെ കെട്ടിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ആ 28 ദിവസത്തെ പ്രോഗ്രാമിന് വേണ്ടിയാണോ? ഇതിനകത്ത്? അപ്പൊ 28 ദിവസത്തെ പൂജാ സമയത്ത് ആൾക്കാർ വരുന്ന സമയത്ത് അവർക്കൊക്കെ ഇരിക്കാനും പൂജ നടത്താനും ഒക്കെ ഓരോ കെട്ടിടങ്ങളും ഓരോ അവകാശികളുടെ ഓഫീസ്, ബാങ്ക്, ഓഫീസിന്റെ ഇങ്ങനെയുള്ള ആസ്പത്രി അതിനൊക്കെ വേണ്ടി ഇതെല്ലാം അന്നേരം ഉണ്ടാക്കുന്നതാണ്. അവിടെ ആ തറയുടെ അവിടെ ഒരു ശ്രീകോവില് ഒരെണ്ണം, എല്ലാം പച്ച മുള, കാട്ടിലെ ഞെട്ടിപ്പനട് കൊണ്ട് പച്ച കെട്ടിണ്ടാക്കുക. കെട്ടിണ്ടാക്കിയാല് അത് കൽശാട്ടിൻ്റെ പോലീസുകാരെ അങ്ങനെ നമ്മള് ആചാരങ്ങളെ എന്താ പറയുക നമ്മളൊരു ഖണ്ഡിച്ചുകൊണ്ട് പോകാൻ താല്പര്യമില്ല. ഇവിടെ വരെ പോകാൻ അലോടുള്ളെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടെ വരെ പോകുന്നുള്ളൂ, ഇവിടെ അങ്ങോട്ട് പോകുന്നില്ല. അല്ലച്ചോ, ഞങ്ങൾക്കറിയില്ല. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് പോകരുത്, അങ്ങനെ കയറി പോകുന്നില്ല ഞങ്ങൾ. കാരണം അങ്ങനെ പോകാൻ പാടില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ പോകുന്നില്ല അല്ലേ. നമ്മളിവിടെ അല്ല സാറല്ല, അപ്പോൾ ഇവിടെ നിന്ന് പോകാൻ എന്തായാലും ഞങ്ങൾ ഇവിടെ തൊഴുതിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് തിരിച്ചു പോകാം അല്ലേ. രതീഷ് ആ, ഞങ്ങൾ അമ്പലത്തിൽ പോയി. ഇനിയിപ്പോൾ ഇവിടെ പോകാം, മൂകാംബിക ക്ഷേത്രത്തിൽ പോകാം. ഇല്ലില്ല, ഞങ്ങള് മെയിൻ ആയിട്ട് ഇപ്പൊ ഈ വരുന്ന റൂട്ട് ഇതായതുകൊണ്ട് ഈ ക്ഷേത്രത്തിലൂടെ കയറി അല്ല. ഞങ്ങൾക്ക് പ്രശ്നം എന്താണെന്നറിയോ, ഞങ്ങൾ ഇനിയിപ്പോ അങ്ങ് മൂകാംബിക ചെല്ലുമ്പോഴത്തേക്ക് എന്തായാലും ഇരുട്ടും. അപ്പൊ നാളെ നേരം വെളുത്ത് അവിടെ റൂം എടുത്തിട്ട് നാളെ നേരം വെളുത്ത് അവിടെയും തൊഴുതിട്ട് അങ്ങ് ഒന്ന് രണ്ട് സ്ഥലങ്ങളിലൂടെ പോകാനുണ്ട് ഞാൻ. ആ ശരി, ഞങ്ങൾ പന്തളം. ആ അത് ശരി. ഓ അത് ശരി. അല്ല, ഞങ്ങൾ ഇവിടെ വരെ വന്നതിന് മറ്റു പ്രശ്നമൊന്നും ഇല്ലല്ലോ. ഇല്ല ഇല്ല, ഇവിടെ വരെ ഒന്നും കുഴപ്പമില്ല. അപ്പൊ ശരി എന്നാ, ഞങ്ങൾ പോട്ടെ. ഓക്കെ. ഉച്ചക്ക് ഞങ്ങൾ ചോറുണ്ണാനായിട്ട് കയറി, ഒരു വെജിറ്റേറിയൻ ഹോട്ടലിലാണ് കയറി. നോക്കാം, വസന്ത് വിഹാർ. പനീർ ബിരിയാണി ഒരുപാടുണ്ടല്ലോ, നോക്കാം എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഓക്കെ, എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. ഊണൊക്കെ ഉച്ചയ്ക്ക് ഞങ്ങൾ ചോറിനും കയറി. നല്ല അടിപൊളി കുറേ ഐറ്റംസ് ഉണ്ട്, എനിക്ക് അറിയാൻ വയ്യ. കുറേ ഐറ്റംസ് ഉണ്ട്. ഇവിടെ ഒരാൾ മഷ്റൂം ബിരിയാണി കഴിക്കുന്നു. അവിടെ എന്താണ് രതീഷ്? വെജ് ബിരിയാണി. അവിടെ നിന്ന് മൂന്ന് കഴിക്കുന്നുണ്ടോ? നമ്മുടെ ഭൂഗാംബിക ക്ഷേത്രത്തിൻ്റെ മെയിൻ കവാടം കണ്ടോ, ഇതാണ് നമ്മൾ ഇന്ന് താമസിക്കാൻ പോകുന്ന ആ റൂമിൻ്റെ ഏരിയ. നിങ്ങൾ റൂമൊക്കെ പോയി കണ്ടു, കുഴപ്പമില്ല. അത്യാവശ്യം നല്ല വൃത്തിയുള്ള റൂമാണ്. ഇവിടെ എല്ലാ റൂമുകളും ഉണ്ട് കേട്ടോ. നമ്മൾ വണ്ടിയും കൊണ്ട് ഇങ്ങോട്ട് വരുമ്പോഴേ തന്നെ ആൾക്കാർ ഒരുപാട് പേരിങ്ങനെ ചാടി വീഴും നമ്മൾ റൂമിന് വേണ്ടി. ഇത് കുഴപ്പമില്ല, ഇതിപ്പോൾ വണ്ടി ഇപ്പോൾ ഈ ഒരു സൈഡിലിട്ടേക്ക്, സോറി സെൻട്രലിട്ടേക്ക്, അത് ഞാൻ സൈഡിലോട്ട് മാറ്റിയിടാനാണ്. അപ്പോൾ ഞങ്ങളുടെ ആൾക്കാരൊക്കെ അങ്ങോട്ട് കയറി പൊയ്ക്കൊണ്ടിരിക്കുന്നു. ഇനി ആ റൂമും കൂടെ കാണിച്ചു തരാം. നാല് റൂമുണ്ട്. ഇതേപോലുള്ള ഡബിൾ ബെഡ്റൂം ഞങ്ങൾ മൂന്നും, പിന്നൊരു 6 പേർക്ക് കിടക്കാവുന്ന ഒരു വലിയ റൂമാണ് ഞങ്ങൾ എടുത്തിട്ടുള്ളത്. അങ്ങനെ ടോട്ടൽ 4 റൂമാണ്. ടോയ്ലറ്റൊക്കെ അത്യാവശ്യം നല്ല വൃത്തിയുള്ള ടോയ്ലറ്റാണ്. ഇപ്പോൾ ഞാൻ കുളിച്ചിട്ട് ഇറങ്ങിയത് ഇരുന്നു. അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ടോയ്ലറ്റാണ് ഈ 4 എണ്ണം. ഫാനുണ്ട്, എ സി ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഈ പുരാണിക് റെസിഡൻസി എന്ന് പറഞ്ഞ ഏരിയയിലാണ് ഞങ്ങൾ താമസിച്ചത്. ഇതായിരുന്നു ആ ഒരു ബിൽഡിംഗ്. ഇപ്പോൾ 6:45 ആയി. ഞങ്ങളിങ്ങനെ അമ്പലത്തിലേക്ക് പോകാനുള്ള യാത്രയിലാണ്. ഇവിടെ കടകളും കാര്യങ്ങളും ഒക്കെ തുറന്നിട്ടുണ്ട്. രാവിലെ എല്ലാ ഹോട്ടലുകളും അതുപോലെ തന്നെ അമ്പലത്തിലേക്ക് ആവശ്യമായ പൂക്കളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വിൽക്കുന്നുണ്ട്. ഇവിടെ നിന്ന് കുറേ ദൂരം പോകണമെന്ന് തോന്നുന്നു. എനിക്ക് കറക്റ്റായിട്ട് വഴി അറിയില്ല. എന്തായാലും ഒറ്റ വഴി തന്നെ, എന്തായാലും അങ്ങോട്ട് പോവാം ഞങ്ങൾ. ഇതാണ് ക്ഷേത്രത്തിൻ്റെ മുന്നിലുള്ള കവാടം. നല്ല തിരക്കുള്ള സമയത്ത് ആ ഭാഗം മൊത്തം ആ ബാരിക്കേഡിൽ ഫുള്ള് ആളായിരിക്കും. ഇപ്പം നമ്മുടെ സമയം നല്ല സമയം എന്ന് പറയാം. എന്തായാലും വന്നപ്പോഴത്തേക്ക് തീരെ ആൾ കുറവ്. എന്താ, നന്നായിട്ട് തൊഴുതു. മൂകാംബിക ദർശനം കഴിഞ്ഞ് ചുറ്റമ്പലത്തിന് പുറത്തിറങ്ങി
ഇവിടെയൊക്കെ വീഡിയോ എടുക്കാൻ കുഴപ്പമൊന്നുമില്ല. അകത്തൊന്നും വീഡിയോ ഒന്നും അലോഡല്ല, ഫോട്ടോഗ്രാഫി ഒന്നും അലോഡല്ല. അങ്ങനെ ഞങ്ങൾ ഇവിടത്തെല്ലാം കയറി. അത് ഇവിടെ കണ്ടോ, ഇവിടെ രഥം ഇരിക്കുന്നുണ്ട്, വലിയൊരു രഥം ഇരിക്കുന്നുണ്ട്. എനിക്കൊന്നും ഇവിടുത്തെ എഴുന്നള്ളത്തുമായിട്ട് അല്ലെങ്കിൽ ഇവിടുത്തെ ഉത്സവമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണെന്ന് എനിക്ക് തോന്നുന്നു. അതെ, ഒരു രഥം കണ്ടോ. ഞാനതിൻ്റെ പുറകിലോട്ട് നിന്ന് കാണിച്ചു തരാം. ഓക്കെ, ഇത് കണ്ടോ, അത്രമാത്രം പണിയാൻ നോക്കി. ഇവിടെ ഒരു മഞ്ചലിരിക്കുന്നു, എന്താണെന്നറിയില്ല, അതിൻ്റെ ഐതിഹ്യം അറിയില്ല. പിന്നെന്താ പറയുന്നത്, ഇതെല്ലാം ഇതിങ്ങോട്ട് നമ്മൾ കയറി വരുന്ന ആ ഒരു എൻട്രൻസിൻ്റെ ഇപ്പുറത്തുള്ള ഒരു ചെറിയ മണ്ഡപം. ഇത് നമ്മുടെ ക്ഷേത്രത്തിൻ്റെ നേരെ ബാക്ക് സൈഡാണ് മണ്ഡപം. അമ്പലത്തിൻ്റെ പുറകു സൈഡിൽ അല്ലെങ്കിൽ നേരെ അതിൻ്റെ നേരെ ബാക്ക് സൈഡിലോട്ട് മാറിയിട്ട് കുറേ ഉപദേവതമായി ഒക്കെ എത്തുന്ന ഇവിടെ ഉണ്ട്. ഇവിടെ നമ്മൾ നേർച്ചയായിട്ട് കൊടുക്കുന്ന വിളക്കുകളൊക്കെ ഇവിടെ തൊട്ട് തൊഴുതതിന് ശേഷം അതേ ഇവിടേക്കാണത് കളക്ട് ചെയ്യുന്നത്. നമ്മൾ ക്ഷേത്രത്തിനുള്ളിലേക്ക് കയറി കഴിയുന്നത് ഇൻസൈഡിൽ വലത് സൈഡിലോട്ട് മാറ്റിയിട്ട് മൊത്തം വലത് സൈഡിൽ കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ നമ്മുടെ പ്രസാദങ്ങൾക്കുള്ള റെസീപ്റ്റ് കൗണ്ടറുകളും കാര്യങ്ങളും ഒക്കെ പ്രസാദം ലഭിക്കുന്ന ഭാഗവും ഒക്കെ ഇതാണ്. അതുപോലെ തന്നെ വരുന്നവരെല്ലാവരും ഓർക്കുക, നമ്മുടെ ഇതാണ് മെയിൻ ക്ഷേത്രം. ആ ക്ഷേത്രത്തിൻ്റെ പുറകിൽ ഈ ഭാഗത്ത് നിന്നിട്ട് നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇത് കണ്ടിട്ടാരും അകത്ത് പോയിട്ട് ഫോട്ടോ വീഡിയോ എടുക്കാനെന്നുള്ള ശ്രമം നടത്തരുത്. അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, നമ്മൾ കയറുമ്പോൾ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് അവിടെ ഫോട്ടോഗ്രാഫി എന്നും അലോടെല്ലാം എഴുതിയിട്ടുണ്ട്. അതുപോലെ ഓരോ ദേവതമാരുടെയും അല്ലെങ്കിൽ ഉപദേവതമാരുടെയും ഒക്കെ ഫ്രണ്ടിൽ പോയി നിന്നിട്ട് ഫോട്ടോ എടുക്കുന്ന ശീലം ഒഴിവാക്കണം. ദൂരെ നിന്നിട്ട് ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ എടുക്കാം. നെയ്വിളക്ക് കത്തിച്ചിട്ട് നേരെ അമ്മണ്ട അമ്പലമുണ്ട്, അമ്പലത്തിലേക്ക് അവിടോട്ട് നോക്കി കാലങ്ങൾ കൊണ്ട് ഞങ്ങളിങ്ങനെ ആഗ്രഹിച്ചതായിരുന്നു, കുറേ കാലം കൊണ്ട് ആഗ്രഹിച്ചതായിരുന്നു. എന്തായാലും ഞങ്ങൾ കുടുംബം ഞങ്ങളെല്ലാവരും കൂടെ ചേർന്നിട്ട് എന്താ പറയുക, അങ്ങനെ കയറി തൊഴുതു. കുറച്ച് പേരൊക്കെ ഇവിടെ പ്രസാദം എഴുതാനായിട്ട് നിൽക്കുന്നു. അത് കഴിഞ്ഞിട്ട് എല്ലാവരും പുറത്ത് വരും. വേണ്ടേ, നിങ്ങളെല്ലാം പ്രസാദമൊക്കെ എഴുതിയോ? എഴുതിയോ, എടുത്തോ, വാങ്ങിച്ചോ. ഇപ്പോൾ രാവിലെ കുറച്ച് തിരക്ക് കുറവാണ്, പക്ഷേ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നല്ല തിരക്കാവും. അതായത് ഞങ്ങൾ നന്നായിട്ട് തൊഴുതു. ഇവിടെയുള്ള ഒരുപാട് കടകളൊക്കെ ആളുകളൊക്കെ തുറന്നു തുടങ്ങിയതേ ഉള്ളൂ. ഈ ഒരു സമയം എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് നല്ല ഒന്നാം നല്ല അന്തരീക്ഷമായിട്ട് നല്ല കാലാവസ്ഥ. ഇപ്പോഴത്തെ ഇപ്പോഴത്തെ കാലാവസ്ഥ വളരെ നല്ല അനുകൂലമായിട്ടുള്ള തിരക്ക് കൂടുന്ന സമയത്ത് ആൾക്കാർ നിന്ന് ക്യൂ നിൽക്കുന്ന ഏരിയ, ദർശനത്തിന് നിൽക്കുന്ന ഏരിയ അതുകൊണ്ട്. ഇവിടെ വലിയ നമ്മൾ അകത്ത് കണ്ടതിൽ നിന്ന് ഏറ്റവും വലിയൊരു രഥം ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട് കണ്ടോ. അതിൻ്റെ പണികൾ കണ്ടോ, ഉണ്ടോ, ഇവിടെ ഇങ്ങനെ ഡാമേജ് ആവാതെ ഇവിടെ നന്നായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒരു വീലെന്നൊക്കെ പറയുന്നത് നമ്മളൊരു ഒന്നരയാൾ പൊക്കമുണ്ട് കണ്ടോ ഈ ഒരു വീലിൽ. ഇവിടെ നിന്നിട്ടാണ് കുടജാദ്രിക്ക് പോകുന്നത്. ജീപ്പുകളുണ്ട്, അതെ, ഇവിടെ ഇഷ്ടംപോലെ ജീപ്പുകളുടെ കിടപ്പുണ്ട്. റൂം കാര്യം ഇതൊക്കെ ആണെങ്കിലും എല്ലാം നല്ല വൃത്തിയും മനയൊക്കെ ഉള്ള റൂമായിരുന്നു, നല്ല റൂമായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. പിന്നെ എ സിയൊന്നും ഓണാക്കേണ്ടതായിട്ട് വന്നിട്ടില്ല. കാരണം എന്ന് പറഞ്ഞാൽ നല്ല കാലാവസ്ഥയായിരുന്നു, ഫാൻ തന്നെ ചെറുതായിട്ട് നിട്ടാൽ മതിയായിരുന്നു. നല്ല കാലാവസ്ഥയാണ്, നമ്മുടെ നാട്ടിലെ അത്രയും ചൂടിപ്പം ഇവിടെ ഇല്ല. പിന്നെന്താ പറയുന്നത്, ഇന്നെന്തായാലും വളരെ തിരക്ക് കുറവായിരുന്നു, അമ്പലത്തിനും തിരക്ക് കുറവായിരുന്നു. പൊതുവേ ഈ ഒരു എന്തായാലും നിങ്ങളുടെ റൂമൊക്കെ നല്ല അടിപൊളി റൂമായിരുന്നു കേട്ടോ. എന്തായാലും എസിയുടെ ഒന്നും ആവശ്യം വേണ്ടി വന്നില്ല, നല്ല നോർമൽ കാലാവസ്ഥ ആയതുകൊണ്ട് എന്തായാലും സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞങ്ങളുടെ വീഡിയോ കയറി കാണണം കേട്ടോ.
എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. ഓക്കെ, നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു. അതെ അതെ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വീട്, റൂമൊക്കെ. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഞാൻ പറഞ്ഞ പോലെ തന്നെ മറക്കരുത്, എല്ലാവർക്കും ഷെയർ ചെയ്യണം കേട്ടോ. ഈ ഏറിയ നിന്നാണ് ജീപ്പ് പോകുന്നത് കുടജാതിരിക്ക്. അപ്പോൾ കുടജാതിരിക്ക് പോകാൻ വേണ്ടി അവനിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. നമ്മൾ ആൾക്കാരിപ്പോൾ ഇറങ്ങി വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു ജീപ്പിൽ 8 പേരാണെന്ന് തോന്നുന്നു. 8 പേര്, 8 പേരെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഒരാൾക്ക് 400+ കണ്ടാണ് റേറ്റ് പറഞ്ഞിട്ടുള്ളത്. അതറിയില്ല, എന്തായാലും ഇനിയിപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് കൂടെ കഴിച്ചിട്ട് നേരെ നമ്മൾ കുടജാതിരിക്ക് പോകുന്നു. അടിപൊളി വിഷുവലായിരിക്കും വരുന്നത്.